സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി മീറ്റുകളിൽ കഴിവ് തെളിയിച്ച് മെറിറ്റ് ലിസ്റ്റിൽ കായിക അധ്യാപക രംഗത്തേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായാണ് 56 വർഷങ്ങൾക്ക് മുമ്പ് 1957 സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഏക സർക്കാർ എഡ്യൂക്കേഷൻ കോളേജ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ സ്ഥാപിച്ചത്. സ്വകാര്യ കോളേജുകൾക്ക് കോഴ്സുകൾ വാരിക്കോരി നൽകുമ്പോൾ ഇവിടെയുള്ളത് 2 വർഷം ദൈർഘ്യമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും 1 വർഷം ദൈർഘ്യമുള്ള ഡിഗ്രി കോഴ്സും മാത്രമാണ്. ബിൽഡിംഗുകളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും കാര്യവും തികച്ചും പരിതാപകരം. പതിമൂന്ന് അധ്യാപകർ വേണ്ട സ്ഥലത്ത് ഞങ്ങൾക്ക് വെറും 5 അധ്യാപകരാണ് ഇപ്പം നിലവിലുള്ളത്. മിക്ക റൂമുകൾക്കും ജനലില്ല, ഉള്ള ജനൽ പൊട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ബോയ്സ് ഹോസ്റ്റലായാലും ഗേൾസ് ഹോസ്റ്റലായാലും അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. പിന്നെ ഫാനുകൾ, ലൈറ്റ് അതൊന്നുമില്ല. ഇപ്പം നമ്മൾ അങ്ങനെ കിടക്കേണ്ടത് വരുന്നതുകൊണ്ട് നമ്മൾ തന്നെ വിദ്യാർത്ഥികൾ തന്നെ ഫണ്ട് പിരിച്ചിട്ട് ഞങ്ങൾ തന്നെ വാങ്ങിവെക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായി വാദപ്രതിവാദങ്ങൾ നടക്കുന്ന നാട്ടിൽ തങ്ങൾക്കുള്ള ഹോസ്റ്റലുകൾ ഒട്ടും സുരക്ഷിതമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വനിതാ കായിക താരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഗ്രില്ല് മര്യാദക്കില്ല, പിന്നെ ജനലുകളൊക്കെ പൊളിഞ്ഞിടക്കാണ്. ഇതിനകത്തേക്ക് രാത്രി ആർക്ക് വേണേലും എപ്പോ വേണേലും കയറാവുന്ന ഒരു അവസ്ഥയിലാണ് ഹോസ്റ്റലില്. സ്ഥാപനത്തോടും തങ്ങളോടുമുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് 14 ഒക്ടോബർ കോഴിക്കോട് നിന്നും ആരംഭിച്ച 23 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന പ്രതിഷേധ റിലേ ഓട്ടം വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ കായിക മേഖലയുടെ ഉന്നമനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദരും കേരളത്തിലെ ആദ്യത്തെ കായിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഇതിന്റെ ജീർണനാവസ്ഥ കണ്ടില്ലെന്ന് നടക്കുകയാണ്. ഇനിയെങ്കിലും ഇവർ മൌനം പിടിയണം. CS വിമൻചന്ദ്രൻ, കോഴിക്കോട്, ഇന്ത്യാവിഷൻ.